വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു മുട്ടം സ്വദേശി ജോബി മാത്യുവാണ് പിടിയിലായത് ആൽഫ ഇൻഫർമേഷൻ എന്ന സ്ഥാപനം വഴിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ ഇയാളുടെ തട്ടിപ്പിനിരയായതാണ് വിവരം തൊടുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന ആൽഫ ഇൻഫർമേഷൻ എന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസി കേന്ദ്രീകരിച്ചായിരുന്നു ജോബി മാത്യുവിൻ്റെ തട്ടിപ്പ് അബുദാബിയിലെ സ്ഥാപനങ്ങളിലേക്കായി വിവിധ തസ്തികകളിലുള്ള ജോലിയായിരുന്നു വാഗ്ദാനം ഇതിനായി അറുപതിനായിരം രൂപയാണ് ഓരോരുത്തരിൽ നിന്നും പ്രതി ഈടാക്കിയിരുന്നത് മാസങ്ങൾ പിന്നിട്ടിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല ഏതാനും ആഴ്ച മുമ്പ് സ്ഥാപനം പൂട്ടിയതോടെ പണം നൽകിയവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എൺപതോളം പരാതികളാണ് പോലീസിന് ലഭിച്ചത് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവരായിരുന്നു തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴ കുന്നത്തുള്ള ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ജോബി മാത്യു പിടിയിലായത് പിടിയിലായ ജോബി മാത്യു ഇതുവരെ ഒരാളെ പോലും ജോലിക്ക് കയറ്റി വിട്ടിട്ടില്ലെന്നും യാതൊരു രേഖകളുമില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും തൊടുപുഴ ഡിവൈഎസ്പി മധുബാബു പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇതേപോലെ ഒരു നാലായിരം തൊട്ട് അയ്യായിരം തൊഴിൽ ആളുകളെ ഇതേ രീതിയിൽ കബളിപ്പിച്ചതാണ് മനസ്സിലാകുന്നത് എൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒറ്റ ആളെ വിദേശത്ത് ജോലിയിൽ കൊണ്ടുപോകാൻ ഇയാൾക്ക് സാധിച്ചിട്ടുള്ള ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ഈ കോവിഡ് ആനന്തരം പല ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്രൈസിസ് വന്ന് വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ വെറുതെ നിൽക്കുന്നവർ ഒക്കെ ഉണ്ടായി അവരാണ് കൂടുതൽ ഇതിൽ ആകർഷ്ടരായിട്ട് ഇദ്ദേഹത്തിന് പണം നൽകി പോകാൻ വേണ്ടി തുനിഞ്ഞത് അവരാണ് വഞ്ചിതരായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ആൽഫ ഇൻഫർമേഷൻ തൊടുപുഴയിൽ പ്രവർത്തിച്ചത് ഇതുവരെ നാലായിരത്തിനും അയ്യായിരത്തിനുമിടയിലെ ആളുകൾ തട്ടിപ്പിനിരയായതായാണ് പോലീസിന്റെ കണ്ടെത്തൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൈരളി ന്യൂസ് ഇടുക്കി